മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. മാവൂർ ആർ ഇ സി റോഡ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമരം ആരംഭിക്കുന്നത്. സമരത്തിന്റെ ആദ്യപടിയായി അരയങ്കോട് മുക്കിൽ നിന്നും മാവൂരിലേക്ക് പദയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് തുടക്കമിടുമെന്ന് മാവൂർ ആർ ഇ സി റോഡ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. സമരത്തിന്റെ ആദ്യപടിയായി ശനിയാഴ്ച വൈകുന്നേരം 4 അരയങ്കോട് മുക്കിൽ നിന്നും മാവൂരിലേക്ക് പദയാത്ര നടത്തുമെന്നും ഭാരവാഹികൾ മാവൂർ പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാവൂരിൽ നിന്നും വെള്ളൽശ്ശേരി വരെയുള്ള 3 കിലോമീറ്റർ റോഡ് റീടാറിംഗ് നടന്നിട്ട് 16 വർഷത്തോളമായി. സ്വതവേ യാത്ര ദുസ്സഹമായ ഈ റോഡിന്റെ ഇരുവശവും ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ജെ സി ബി ഉപയോഗിച്ച് കീറി പൈപ്പിട്ടെങ്കിലും നാളിതുവരെയായി പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. ഇതുമൂലം നിരവധി യാത്രക്കാരും വാഹനങ്ങളും നിരന്തരം അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. എൻ ഐ ടി ചാത്തമംഗലം കൊടുവള്ളി കെ എം സി ടി ആശുപത്രി എം വി ആർ ക്യാൻസർ സെൻറ്റർ കരിപ്പൂർ വിമാനത്താവളം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചു പോവേണ്ടി വരുന്ന യാത്രക്കാരും വാഹനങ്ങളും ആംബുലൻസുകളും മറ്റും ഈ 3 കിലോമീറ്റർ ദൂരം താണ്ടാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. 3 കിലോമീറ്റർ മാവൂർ മുതൽ മുക്കിൽ വരെ 3 കിലോമീറ്റർ ഭയങ്കര ദുസ്സഹ. ഏറെ ഈ എല്ലാ ഹോസ്പിറ്റൽ കെ എം സി ടി പിന്നെ എം ബി ആർ മെഡിക്കൽ കോളേജ് എയർപോർട്ട് അങ്ങനെയൊക്കെ നിരവധി ആംബുലൻസ് നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. ഈ സാഹചര്യത്തിലാണ് വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി നാട്ടുകാർ മാവൂർ ആർ ഇ സി റോഡ് കൂട്ടായ്മ എന്ന പേരിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റി തുടർ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും സംഘാടകർ പറഞ്ഞു. സർവേ പേരിന് ഇങ്ങനെ നടക്കുന്നുണ്ട് തന്നെ അന്വേഷിക്കുമ്പോൾ പറയുന്നത് സർവേ നടത്തി നാളെ നടക്കും നാളെ നടക്കും. ആൾക്കാർ ഇത് കാത്തിരിക്കുക, ഇപ്പം നടക്കും റോഡിൻ്റെ പണി, ഇപ്പം നടക്കും റോഡിൻ്റെ പണി. അവസാനമായിട്ടാണ് ഇപ്പം ഈ കൂട്ടായ്മ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസുകളിൽ പോയിട്ട് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി പോയത്. പോയി അന്വേഷിച്ചപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ ഒരു പൊരുത്തപ്പാടും ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ കിഫി ഇവർ തമ്മിൽ യാതൊരു ധാരണയിലുള്ള വർക്കല്ല നടക്കുന്നത്. 2018 പി ഡബ്ല്യു ഡി ഈ റോഡിൻ്റെ നവീകരണം കെ ആർ ഇ ബിക്ക് നൽകിയെങ്കിലും ഒരു അലൈൻമെൻറ്റ് സർവേ നടന്നതല്ലാതെ 5 വർഷമായി പറയത്തക്ക യാതൊരു പുരോഗതിയും റോഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഈ പ്രവൃത്തിക്ക് വേണ്ടി റവന്യൂ സർവേ, പരിസ്ഥിതി ആഘാത സർവേ, ഭൂമിയുടെ അക്വിസിഷൻ, വൈദ്യുതി തൂണുകൾ മാറ്റൽ തുടങ്ങി നിരവധി സാങ്കേതികവും അല്ലാതെയുമായുള്ള പ്രവൃത്തികൾ വരുമ്പോഴേക്കും റോഡ് നിർമ്മാണത്തിന് കാലങ്ങൾ പിടിക്കുമെന്നും അതിനാൽ നിലവിൽ ഏറ്റവും ദുർഘടം പിടിച്ച ഭാഗമായി മാവൂരിൽ നിന്നും വെള്ളൽശ്ശേരി വരെയുള്ള 3 കിലോമീറ്റർ ദൂരം അടിയന്തരമായി റീടാറിംഗ് നടത്തണമെന്നും അതിനു പുറമെ വാട്ടർ അതോറിറ്റി പൊട്ടിപ്പൊളിച്ച റോഡിന്റെ ഇരുവശങ്ങളിലും റീടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും അവസാനം മനസ്സിലാകുന്നത് ഈ മഞ്ഞക്കുറ്റി അടുപ്പിച്ചാൽ മാത്രമേ റവന്യൂ സർവേ നടക്കുള്ളൂന്നാണ്. 82 ആളുകൾ 9ഉം 10ഉം വാർഡുകളിലായിട്ട് മാവൂർ പഞ്ചായത്തിൻ്റെ 9ഉം 10ഉം വാർഡുകളിലേക്ക് 82 ആളുകൾ ഒപ്പിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 82 ആളിൽ 4ഓ 5ഓ ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാവരും ഒപ്പിട്ട് കൊടുത്താണ്. 4ഓ 5ഓ പേരുള്ളത് അവർ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറുമാണ്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് റവന്യൂ വകുപ്പിൽ നിന്നുള്ള മറുപടി കിട്ടാതെ അല്ലെങ്കിൽ ആധികാരികമായ രേഖയില്ലാതെ ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വസ്തുത നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കൊടുവള്ളി വരെയുള്ള റോഡിനേക്കാളും വളരെ ഏറ്റവും ആൾക്കാർ ദുർഘടം അനുഭവിക്കുന്ന ഈ 3 കിലോമീറ്റർ ഭാഗമാണ്. ഈ 3 കിലോമീറ്റർ റീടാറിംഗ് ചെയ്യണമെന്ന് അന്ന് എം എൽ എ നമ്മോട് പറഞ്ഞാൽ നമുക്ക് റീടാറിംഗ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് 2-3 മാസമായി. ഇപ്പോൾ ഇതുവരെ അതിൻ്റെ യാതൊരു തുടക്കം കാണുന്നില്ല. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ എൻ വാസുദേവൻ നായർ, കൺവീനർ കെ കെ മുഹമ്മദ്, പി അബൂബക്കർ മാസ്റ്റർ, പി മുഹമ്മദ്, പി വിജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.